അസ്സലാമു അലൈക്കും. കുക്ക് വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് അച്ചാറാണ്. ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. എങ്ങനെ നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ബീട്രൂട്ട് സ്ലൈസ് ചെയ്തത്, അതുപോലെ ക്യാരറ്റും സ്ലൈസ് ചെയ്തത്, രണ്ടും ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈത്തപ്പഴം, അതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ഒന്ന് അരച്ചെടുക്കാം. ഈത്തപ്പഴം വേണമെങ്കിൽ സുർക്കിലൊന്ന് കുതിരാൻ വെച്ചാൽ മതി. സുർക്ക് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഇതാദ്യം തന്നെ ഇത്രയും സുർക്കിൽ കുറച്ച് ഒന്ന് കുതിരാൻ വെച്ചാൽ വേഗം അരിഞ്ഞ് കിട്ടും. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അച്ചാറിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടുക് എന്നിവ ചേർത്തിട്ടുണ്ട്. കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് മുളകും പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാഞ്ഞിട്ട് പിന്നെയും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ അത് നല്ല വയന്നതിന് ശേഷം അതിലേക്ക് ചുരണ്ടി വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലവണ്ണം വാട്ടിയെടുക്കുക. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തായാലും കുറച്ച് കണ്ടിടേണ്ടി വരും. സുർക്ക കൊയ്ക്കുമ്പോൾ ഉപ്പ് കുറവാകും. അപ്പോൾ കുറച്ച് ഏറെ കണ്ട് ഉപ്പിടുക. ഇനി അതൊട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അച്ചാർ പൊടി ഒന്നല്ല കേട്ടോ ചേർക്കുന്നത്, മുളകും പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഏത് വേണമെങ്കിലും എടുക്കാം. പിരിയമുളക് തന്നെ വേണമെന്നുമില്ല. ബീട്രൂട്ടല്ലേ, ബീട്രൂട്ട് എല്ലാ കളറും ഉണ്ടാവുമല്ലോ. ഇനി അതിലേക്ക് ഇതുപോലെ പാകത്തിന് സുർക്ക് ഒഴിച്ച് കൊടുക്കുക. സുർക്ക് അങ്ങനെ ഒഴിച്ച് ഇളക്കിയാൽ മതി, അല്ലാതെ സുർക്ക കയറാൻ പാടില്ല. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി ആട്ടോ, വിനാഗിരി. ഞാനിതാ ഈ പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴും അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് കുറവായിരുന്നു. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി നമുക്ക് വാങ്ങാം. ഇതായി ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.